കുറ്റുപാറ സ്വദേശിയായ അങ്കിൾ എന്നറിയപ്പെടുന്ന ബാബു, തൂക്കുപാലം സ്വദേശികളായ ബിജു എന്നറിയപ്പെടുന്ന എസ് അജികുമാർ, സച്ചു ബാബു, എസ് ഷിബു എന്നിവരെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രദേശത്ത് അടുത്തിടെ നിരവധി ചന്ദന മോഷണ കേസുകൾ ഉണ്ടായതിനെ തുടർന്ന് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ തണ്ടർബോൾട്ട് മുൻ സേനാംഗം, തൊടുപുഴ ഉടുമ്പന്നൂർ ചെരുവുപറമ്പിൽ സുനീഷ് ചെറിയാനെ സന്യാസി ഓടയിൽ നിന്ന് 45 കിലോ ചന്ദനവുമായി അറസ്റ്റ് ചെയ്തിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെ ഇന്നുച്ചയോടെയാണ് തൂക്കുപാലം പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സച്ചു, ഷിബു, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ നെടുങ്കണ്ടത്തെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാബുവിൻ്റെ പങ്കിനെപ്പറ്റി വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നും ചന്ദനം കണ്ടെത്തി. ബാബു നൽകിയ മൊഴിയെ തുടർന്ന് കോമ്പമുക്കിൽ പലചരക്ക് കട നടത്തുന്ന ഹസൻ കുഞ്ഞിലേക്കും അന്വേഷണം നീട്ടും. തുടർന്ന് ഇയാളുടെ കടയിൽ നടത്തിയ പരിശോധനയിലും ചന്ദനം കണ്ടെത്തി. പ്രതികൾ അന്തർ സംസ്ഥാന ചന്ദന മോഷണ മാഫിയയുടെ കണ്ണികളാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനായ അഖിൽ കർണാടകത്തിലേക്ക് കടന്നതായി സൂചനയുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ പട്ടയഭൂമിയിലെ ചന്ദന മരങ്ങളാണ് സംഘം കടത്തിയിരുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും വൻവിലയ്ക്ക് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തുകയുമായിരുന്നു രീതി. കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ദാസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി എസ് നിഷാദ്, ഇ എസ് ഷൈജു, സായി കൃഷ്ണ, അനിലാൽ, ജോബിൻ, അജിത് എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.